മാനസികമായിട്ട് ഉടച്ചു. അതിന്റെ ചിന്ത ഇപ്പോഴും നടക്കുന്നുണ്ട്. സാർ ഒരുപാട് പേര് രക്ഷപ്പെടുത്തുന്നു, ഒന്നുമില്ലാത്ത ഒരുപാട് നടന്മാരെ, ഒരുപാട് സംവിധായകർക്ക് ജീവിതം കൊടുത്തു ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സഹായ വാഗ്ദാനമായിട്ട് ഇപ്പൊ സമീപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അല്ല, കാരണം അവരും അവരൊക്കെ നല്ലവരും ഇപ്പോഴും ആരും, പക്ഷെ അവരെ അവരുടെ കൈവിട്ട് പോയി സിനിമ, അവരുടെ അവരുടെ ബിയോണ്ട് ദെയർ ലിമിറ്റാണ്, ദെയർ ലിമിറ്റ്. അവരൊന്നും ഇപ്പോൾ പിക്ചറിലേ ഇല്ല, അതിൻ്റെ അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഒരു വേറൊരു ഉദാഹരണത്തിന് ചോദിക്കാം, സിബി മലയിലെന്ന് പറയുന്ന പ്രഗത്ഭനായ സംവിധായകൻ ഇല്ലേ, ഇവിടെ കിരീടം പോലെയുള്ള അത്രയും പ്രഗത്ഭമായ സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹം എവിടെ നിൽക്കുന്നു? ഇപ്പോഴാണ് അദ്ദേഹം ഒരു പടത്തിന് പ്ലാൻ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങേരുടെ ഒരു ഇതിൽ 1/1 സിനിമ എടുത്തുകൊണ്ടിരിക്കണ്ടേ ഇല്ലേ? അപ്പം ആ ഒരു ഇതിൽ നിന്നൊക്കെ സിനിമ നമ്മുടെ ഇതിൽ നിന്നൊക്കെ കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞു. സത്യം പറഞ്ഞു ഇപ്പോൾ ഉള്ളതാണ് പ്രൊഡ്യൂസർ കയ്യിലല്ല സിനിമ, അതാണ് നഗ്നമായ സത്യം. ആർട്ടിസ്റ്റിൻ്റെയും മുൻനിര ആർട്ടിസ്റ്റിൻ്റെയും പിന്നെ ഒരു ഈ അടുത്തിടെ വന്ന് മുന്നേറിയ ചില സംവിധായകരുടെയും ചില സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിൻ്റെ ചുരുക്കം ചില ഒരു കയ്യിലെണ്ണാവും വിരലിലെണ്ണാവുന്നതിനുള്ള പ്രൊഡ്യൂസർമാരിലും മാത്രമാണ് സിനിമ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാം, അത്രയും പ്രൊഡ്യൂസർമാർക്ക് ഡേറ്റ് ഉണ്ട്. ഇവർ ചോദിക്കുന്ന പ്രതിഫലം അവർ കൊടുക്കുന്നു, ഇത് ചോദിക്കുന്ന പ്രതിഫലം വാങ്ങി കൊടുക്കാൻ സംവിധായകനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവർ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. അതിന് മുന്നേ സിനിമ എടുത്തുകൊണ്ടിരുന്ന, മുൻപ് സിനിമ എടുത്ത് ഫലിപ്പിച്ചിട്ടുള്ള, ഇടയ്ക്ക് എടുക്കാതെ ഇരുന്ന അങ്ങനെയുള്ള നിർമ്മാതാക്കൾ വീണ്ടും ഒരു സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മലയാള സിനിമ. മലയാള സിനിമ പറ്റും, അവര് വിചാരിച്ച ഇപ്പൊ പറ്റൂല, അവര് വിചാരിച്ചിട്ട് കാര്യമില്ല, വിചാരിക്കാനൊന്നും വിചാരിക്കാതിരിക്കുന്നില്ല, വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയല്ല സിനിമ ഇപ്പോഴും. ഇപ്പൊ നമ്മളെ ഈ തലമുറയില് നമ്മളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആരുമില്ല. സിനിമ ഓടണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് മോഹൻലാൽ ഉണ്ട്. മോഹൻലാലിന് അപ്രാപ്യമാണ് നമുക്കെല്ലാം അല്ലേ, അപ്രാപ്യമാണ് മമ്മൂട്ടി. നമ്മളോട് കമ്മിറ്റ്മെന്റ് ഒന്നും, ഇതിന്റെ ഓബ്ലിഗേഷൻ ഒന്നുമില്ലല്ലോ അവരാരും. വിട്ടോ വിനോദ് തോമസ്, അല്ലെങ്കിൽ ഭഗത് ഫാസിൽ ആയിക്കോട്ടെ, ആർക്കും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ബാക്കി പോയി കഴിഞ്ഞു, അവരിപ്പോ സഹായിക്കാന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ഒഴുകുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ചെയ്യാനൊക്കെ പറ്റും, ചെയ്യാം എന്നുള്ള പരിപാടിയിൽ തന്നെ നിൽക്കുന്നു. നമ്മൾ ചെയ്യും, തിരിച്ചു വരും. ബിജു മേനോനെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ഞാൻ ഇങ്ങനെ അത് റെഡിയാക്കി കൊണ്ടുവരണം. അല്ല, അവർക്കും അവർക്കും അറിയാം, എനിക്കും അറിയാം. ജയറാം വെച്ചിട്ട് ഞാൻ, നമ്മൾ ബിസിനസ് നോക്കണ്ടേ ഇപ്പോഴത്തെ തൽക്കാലം നടത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അതിന് ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആൾക്കാർക്ക് മാറിയില്ല. ഇപ്പൊ ചെറുപ്പം ഏറ്റവും ചെറുപ്പക്കാരായ ആൾക്കാർ മതി. അവര് ചെയ്ത കുടുംബം ചെയ്ത, അവര് നല്ല നല്ല കുടുംബം ചെയ്ത അന്നും ഇപ്പൊ ആൾക്കാർക്ക് വേണ്ട, അന്നും വേണ്ട. ഇച്ചിരി അശ്ലീല പദപ്രയോഗമുള്ളതും അങ്ങനെയുള്ള കഥയും സിനിമയും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ആവശ്യം ആൾക്കാർക്ക്. അല്ല, പരീക്ഷിക്കാൻ അവർക്ക് എവരാരും ഡേറ്റും കൊടുക്കുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ചേ, നമ്മൾ കാണുന്നുണ്ടല്ലോ കൊടുത്ത്, അവരെല്ലാം പ്രഗത്ഭരായ സംവിധായകരായിരുന്നു. അവർക്ക് അവരെ പറ്റി ഞാൻ അഭിനയിക്കാൻ തയ്യാറാണെന്ന് ഏതെങ്കിലും ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നാൽ ഞാൻ കാണട്ടെ, പറയില്ല. നേരെ മറിച്ച് വർഗീസ് ജോസഫും ഇത് മറ്റേ
അരുൺ വിജയ് അങ്ങനത്തെ ഇങ്ങനെ ചുമ്മാ പേര് പറഞ്ഞുള്ളത്. ഇങ്ങനെയുള്ളവർ വന്നാൽ അവർക്ക് ഡേറ്റ് കൊടുക്കും, പുതിയ ആൾക്കാർക്ക് കൊടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിസ്റ്റിൻ്റെ കയ്യിലാണ് പൈസ. ആർട്ട് ആ സിനിമ അവർ വിചാരിക്കുന്ന എമൗണ്ട് കിട്ടും, റെമ്യൂണറേഷൻ, അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഒരു പഴയ ഇത് ഈ സിനിമയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ല. ഞാനെന്ന് മാത്രമല്ല ഈ പറയണത്, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ, അവരും താല്പര്യമില്ല ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക്. നമ്മൾ നേരിട്ട് പോയ ഡേറ്റും ഇല്ല. ഞാനൊരു ആർട്ടിസ്റ്റിന്, എനിക്കൊരു ഒരുപാട് പേര് കഥ പറയാൻ വന്നിട്ടുണ്ട്, രണ്ട് സുന്ദരമായ കഥ തിരക്കഥ എൻ്റെ കയ്യിൽ ഇപ്പം. പിന്നെ ഞാനിതൊരു ആർട്ടിസ്റ്റിനെ കേൾപ്പിക്കാനായിട്ട് പഠിച്ച പണി 18 പെട്ടുപ്പെടും. നേരിട്ട് പോയാൽ വിളിച്ചാൽ ഫോണൊക്കെ എടുക്കും, ചിലപ്പം ചിലരെടുക്കും, ചിലരെടുക്കേ ഇല്ല. ഇപ്പൊ ഞാന് ഈ ജോജുവിൻ്റെ അടുത്ത് കഥ തന്നെ പറയാം. ജോജു അടുത്ത സുഹൃത്തൊക്കെയാ. ജോജുവിൻ്റെ അടുത്ത് കഥ പറയാൻ പറ്റാതെ ഈ ഒരു കുറ്റു പറഞ്ഞ് കേൾപ്പിക്കാൻ എത്ര നാൾ കഴിഞ്ഞ, ഒരു വർഷമായിട്ട്. വയനാട്ടിക്ക് പിന്നെ കൊറോണ വന്നു, അത് അതിൻ്റെ കാരണമായി. അത് കഴിയിട്ട് വെച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണമൊന്നും പറയില്ല, അവർ പറയില്ല. പിന്നെ ഇപ്പോഴത്തെ നാട്ടു നടപ്പ് പ്രൊഡ്യൂസർക്കല്ല ഡേറ്റ് കൊടുക്കുന്നത്. ഇപ്പം ഈ സിനിമയുടെ തന്നെ ഡേറ്റ് ആൻഡ്രോ ജോസഫാണ് ഒരുപാട് സിനിമ എടുക്കുന്നത്, കണ്ടിന്യൂസ് സിനിമ എടുക്കുന്നത്. ആൻഡ്രോ ജോസഫിനല്ല ഡേറ്റ്, ആ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന, ഉദാഹരണത്തിന് മാർട്ടിൻ പ്രക്കാട്ടിനാണ് പ്രോജക്റ്റ്. മാർട്ടിൻ പ്രക്കാട്ടിനാണ് മോഹൻലാൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പൈസ കാശ് മുടക്കുന്ന ആരാ? ആൻഡ്രോ ജോസഫ്. ആ അവസ്ഥയാണ് ഇപ്പോൾ പ്രൊഡ്യൂസറുടെ. എല്ലാവരും അവർ പ്രോജക്റ്റും ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടാണ് ഒരു പ്രൊഡ്യൂസർ സമീപിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ പ്രോജക്റ്റ് കയ്യിലിരിക്കുന്നത് എന്നെ ആർട്ടിസ്റ്റിനെ അവർക്ക് അവരുടെ പോയി പറഞ്ഞു, ആ കഥ പറഞ്ഞു, അത് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും നല്ല പ്രൊഡ്യൂസർ, ഏറ്റവും വലിയ പ്രൊഡ്യൂസറടുത്തേ പോവുള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ച് ബാക്കിൽ ക്ഷീണിച്ച് നിൽക്കുന്നവരുടെ അടുത്ത് വരില്ല. എന്നെപ്പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ ഇതൊന്നും പറഞ്ഞല്ല, നമ്മളെപ്പോലുള്ളവർക്ക് സിനിമ എടുക്കാൻ പറ്റാ അപ്രാപ്യമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ ഈ സിനിമയിൽ നമ്മളെ ജീവവായും ഉച്ഛ്വാസവും എല്ലാം സിനിമയായതുകൊണ്ട് ഞാൻ വിടില്ല. ഞങ്ങളൊരു 2022 എന്തായാലും ഞാൻ തിരിച്ചു വരും.